മണിക്കൂറിൽ 161 കിലോമീറ്റർ വേഗത കൈവരിച്ച് റെക്കോർഡിട്ടിരിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. പ്രതീക്ഷിച്ചിരിക്കുന്ന 160 കിലോമീറ്റർ പരിധി ലംഘിച്ചാണ് വേഗതയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യ റെക്കോർഡിട്ടിരിക്കുന്നത്. ഭോപ്പാലിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള യാത്രാസമയം 1 മണിക്കൂറിന്റെ വ്യത്യാസം വന്നതായും അധികൃതർ വ്യക്തമാക്കി. ആഗ്ര രാജകി മണ്ഡിക്കും മധുരയ്ക്കും ഇടയിലുള്ള ചെറിയ ദൂരം സെമി ഹൈസ്പീഡ് ട്രെയിനിൽ സഞ്ചരിക്കാൻ ഉതകുന്ന തരത്തിൽ നവീകരിച്ച രാജ്യത്തെ 11-ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ റെക്കോർഡിട്ടിരിക്കുന്നത്. ആഗ്ര കൺട്രോൺമെന്റിനും തുഗ്ലക്കാബാദിനും ഇടയിലുള്ള ഭാഗത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിന് പരമാവധി വേഗം ആർജിക്കാൻ സാധിക്കുന്നത് മുൻപ് റെയിൽവേ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ റൂട്ടിലുള്ള ആദ്യ വന്ദേ ഭാരത് ട്രെയിനാണ് മിന്നും പ്രകടനം ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സെമി സ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിലെ ഇൻക്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം കണ്ണൂർ പാതയിൽ വൈകാതെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുമെന്നതാണ് പുതിയ റിപ്പോർട്ടുകളും. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ 2 മാസത്തിനകം സർവീസ് ആരംഭിച്ചേക്കുമെന്നതാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിലായിരിക്കും പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ മണിക്കൂറിൽ 75 കിലോമീറ്റർ, 90-ഉം 100-ഉം കിലോമീറ്റർ എന്നിങ്ങനെയാണ് വേഗതയുള്ളത്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായിരിക്കും സ്റ്റോപ്പുകൾ. വന്ദേ ഭാരതിന് 2 പിറ്റ്ലൈറ്റുകൾ വൈദ്യുതീകരിച്ചിട്ടുണ്ട്. ഇരട്ടപ്പാതയുള്ളതിനാൽ കോട്ടയം വഴിയാകും സർവീസ് നടത്തുക. യാത്രക്കാരുടെ വർദ്ധനം അനുസരിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും. വന്ദേ ഭാരതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ചെന്നൈ കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 8 കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിനിന് സമാനമായിരിക്കും കേരളത്തിലെത്തുന്ന ട്രെയിനുകളും. തിരുവനന്തപുരം മുതൽ മാംഗ്ലൂരു വരെ സർവീസ് നടത്താനായിരുന്നു ആദ്യം ആലോചനയെങ്കിലും പിന്നീട് കണ്ണൂർ വരെയാക്കി ചുരുക്കി. പുതിയ ട്രെയിനിന്റെ റൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. 160 കിലോമീറ്റർ വരെ വേഗമാർജിക്കാൻ ശേഷിയുള്ള ട്രെയിനിന് വിദേശ ട്രെയിനുകളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളുണ്ട്. അതേസമയം കേരളത്തിലെ ട്രാക്കുകളിലെ വളവുകളും സിഗ്നലിലെ പോരായ്മകളും മൂലം 100 കിലോമീറ്ററിലധികം വേഗതയാർജിക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരം എറണാകുളം പാതയിൽ 75 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയാണ് അനുവദനീയമായ വേഗത. പ്രത്യേക എഞ്ചിൻ പ്രകാരം കോച്ചുകളിലെ ട്രഷർ മോട്ടോറുകളുടെ സഹായത്തോടെ സഞ്ചരിക്കുന്ന വന്ദേ ഭാരതത്തിന് പെട്ടെന്ന് വേഗതയാർജിക്കാനും നിർത്താനും സാധിക്കും. ഇതിൽ മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് യാത്രാസമയം കുറയ്ക്കാനും സാധ്യതയുണ്ട്. ജനശതാബ്ദിക്ക് സമാനമായി പ്രധാന നഗരങ്ങളിൽ മാത്രമായിരിക്കും ട്രെയിനിന് സ്റ്റോപ്പുകൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ സാഹചര്യത്തിൽ യാത്രാസമയത്തിൽ വലിയ ലാഭമുണ്ടായെങ്കിലും ആധുനിക സൗകര്യങ്ങളുള്ള പുത്തൻ ട്രെയിനിലെ സുഗമമായ യാത്രയായിരിക്കും കേരളത്തിന് കിട്ടുന്ന നേട്ടം. AC ചെയർ കാർ, എക്സിക്യൂട്ടീവ് ചെയർ കാർ ടിക്കറ്റുകളാണ് വന്ദേ ഭാരതത്തിന് ഉണ്ടാവുക. പൂർണ്ണമായും ശീതീകരിച്ച കോച്ചുകളിലെ സുഗമമായ സീറ്റുകൾ, വലിപ്പമുള്ള ശുചിമുറി, നല്ല വെളിച്ചവും സുരക്ഷാ ക്യാമറകളുമുള്ള ഇന്റീരിയർ, തനിയെ അടയുന്ന വാതിലുകൾ, അടുത്ത സ്റ്റേഷന്റെ വിവരങ്ങൾ കാണിക്കുന്ന സ്ക്രീനുകൾ, കൂടുതൽ യാത്രാസുഖം തുടങ്ങിയവയാണ് പുതിയ ട്രെയിനിന്റെ പ്രത്യേകതകൾ. സമയലാഭവും സുഖകരവുമായ യാത്രകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്രകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മണിക്കൂറിൽ 161 കിലോമീറ്റർ വേഗത കൈവരിച്ച് റെക്കോർഡിട്ടിരിക്കുന്നതോടെ വന്ദേ ഭാരത് വിജയത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തെളിവുകൾ കൂടെയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.